friends, ellarkum Cheelu's Cooktube like swagatham. Njan itta nalatha videos okke ellavarum kandu kore aalkaru comment cheyidundarunnu, like cheyidundarunnu. Ellarkum valare adhigam nanni undu. Njan innu pudhiya recipe aanu vannirikkunnathu, Andhra style chicken fry aanu. Adu undakkan valare eluppaanu. Vegetarian karkku idu mushroomil undakkiyalum nalla taste aanu. Appo namukku Andhra style chicken fry undakki nokkiyalo. Appo adinu venditoru pan aduppathu vechittunde. Stove kattikkam. Nammude paathram okke choodayittu vannittunde. ഇതിലേക്ക് ഞാനൊരു 6 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ആന്ധ്ര സ്റ്റൈലായ കാരണമാണ് ഞാൻ ഈ വെജിറ്റബിൾ ഓയിൽ എടുത്തത്. നിങ്ങൾക്കിത് ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ഇതിലേക്ക് നമുക്ക് രണ്ട് വലിയ സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സബോള ഞാൻ പൊടിയായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഉള്ളിയുടെ കളർ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കിയാൽ മതി. ഇപ്പം ഇതിൻ്റെ മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊരു മിനിറ്റ് നേരം വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ 1 കിലോയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ തൈരിൽ 1/2 മണിക്കൂർ നേരം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴുകി വൃത്തിയാക്കിയതാണ്. ഇങ്ങനെ ചെയ്താലേ ചിക്കൻ്റെ ചോരമണമൊക്കെ മാറുകയും ചെയ്യും. കുക്ക് ചെയ്യണ സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം മൂടി വേവിക്കാം. മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്നും കൂടി 1-5 മിനിറ്റ് മൂടി വയ്ക്കാം. മൂടി വെച്ചാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മളുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ സാധാ മുളകും പൊടിയാണ് ഇടുന്നതെങ്കിൽ ഇത്ര ഇടരുത്. അച്ചാല് നല്ല എരിവായിരിക്കും. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് 1-3 മിനിറ്റും കൂടി മൂടി വേവിക്കാം. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ കളറ്? സൂപ്പർ കളറാണ്. കാശ്മീരി ചില്ലി പൗഡർ ചേർത്തതുകൊണ്ട് ഇങ്ങനത്തെ കളർ നല്ല അടിപൊളിയായിട്ട് കിട്ടും. കഴിയുന്നത് നിങ്ങൾ കാശ്മീരി ചില്ലി ഇട്ടിട്ട് ഉണ്ടാക്കാൻ നോക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പൊടികളൊക്കെ ഇടുമ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ചിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 6 പച്ചമുളക് നടുകീറിയത് ഇട്ട് കൊടുക്കാം. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ സ്പൈസി ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയ്ക്ക് പിന്നെ കണക്കൊന്നുമില്ല. അത് എത്ര കൂടിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മളുടെ ആന്ധ്ര സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം ബെല്ലൈക്കണമെന്ന് അമർത്തി കൊടുക്കണം. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.